എടാ നീ എങ്ങോട്ട് പോവാ? മമ്മി ജിങ്കർച്ചേട്ടാ ഇല്ലേ, പുള്ളി ബൈക്കിൽ നിന്ന് വീണു, കാലും കൈ കൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ടെന്ന് മമ്മി. ആളെ കിട്ടൂല്ല എന്ന് സംശയം ഉണ്ടെന്ന് പറയണു. കിട്ടിയാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. ഞാൻ ഒന്ന് ചേട്ടായി ആശുപത്രി പോയി കണ്ടിട്ട് വരട്ടെ മമ്മി. ഏതാടേ ജിങ്കറ, സ്കൂളിന് ചേർന്നുള്ള വീട്ടിലെ ആ കൊച്ചല്ലേ? ആ അത് തന്നെ മമ്മി. പുള്ളി അടുത്ത ആഴ്ച സ്റ്റുഡൻറ് വിസയിൽ പി ജി പഠിക്കാൻ പുറത്തേക്ക് പോകാനായിട്ടിരിക്കുമായിരുന്നു. എന്ത് പറയാൻ, എന്ത് കഷ്ടമായിപ്പോയി. പക്ഷേ ആ അവൻ്റെ കാര്യമല്ലേടാ പപ്പ എപ്പോഴും പറയാറുള്ളേ, അവൻ്റെ വരവ് കണ്ട പേടിയാവും, ബൈക്കൊക്കെ വളയ്ക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ചങ്ക് വരയ്ക്കുമെന്ന്. എന്തോരും ആൾക്കാരാ പരാതി പറഞ്ഞേക്കണേ. ഞാൻ ഇന്നാളെ അവൻ്റെ അമ്മയെ കണ്ടപ്പോഴും പറഞ്ഞു, ഇങ്ങനെ പപ്പ പറയാറുണ്ട് ഭയങ്കര സ്പീഡാണ് കൊച്ചിനോടൊന്ന് പറയണിട്ടോന്ന്. അപ്പോൾ അവൻ്റെ അമ്മയും പറഞ്ഞു, നീ നാട്ടുകാർ മുഴുവൻ പറയണ്ട് എന്താ ചെയ്യണ, പറഞ്ഞാൽ അനുസരിക്കണ്ടേ, ബൈക്ക് മേടിക്കണ്ടാന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ, അത് സമ്മതിക്കില്ല, വീട്ടിൽ കിടന്ന് ബഹളം ഒച്ചപ്പാടോ. അവസാനം മേടിച്ചു കൊടുത്തപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ല, ബൈക്കും കൊണ്ട് പോകണ കണ്ട പേടിയാവും, പറഞ്ഞും ഉപദേശിച്ചു മടുത്തു. ആൾക്കാർ പറഞ്ഞ് പരാതി പറഞ്ഞു, അതും പറഞ്ഞു മടുത്തു. ഒരു രക്ഷയില്ല, എന്നെ ചെയ്യണേന്നൊക്കെ ചോദിച്ച് നമ്മളുടെ അവൻ്റെ അമ്മ കരഞ്ഞതാ. എന്നാ പറയാനാ? അമ്മ പറഞ്ഞാൽ ശരിയാണ്, പുള്ളി ബൈക്ക് കൊടുക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. വളവൊക്കെ വളയ്ക്കണ കണ്ടു കഴിഞ്ഞാൽ പുള്ളി വണ്ടിയിൽ നിന്ന് ചാടി പോകുന്നു തോന്നിയിരുന്നു. എന്നാ സൈസ് വളയ്ക്കല വളയ്ക്കണ പറക്കും, റോഡിൽ കൂടി ഒരു മിന്നിൽ പോണ പോലെ തോന്നുള്ളു. എന്തിനാ ആ സ്പീഡിന് പോകണേന്ന് അറക്കറിയാം. ആ പറന്ന് പറന്ന് ഇപ്പം കണ്ടില്ലേ, അടുത്ത ആഴ്ച കയറി പോകേണ്ട ഒച്ച. ഇപ്പം ഇനി എന്നാ അത് കട്ടിലേന്ന് തന്നെ എഴുന്നേക്കും. നല്ലൊരു ഭാവി എന്തായി, എന്ത് പറഞ്ഞിട്ട് എന്നാ കാര്യം? അവസാനം ഈ കണ്ണീരും വിഷമം കാരണവന്മാർക്ക് തന്നെ മിച്ചം ഉണ്ടാവും, അല്ലാതെ വേറെ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാര്യവും മക്കളെ ചെവിക്കൊള്ളില്ല. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഞാൻ നിന്നോടൊരു കാര്യം, ഞാൻ ഒരു വചനം ഞാൻ പറഞ്ഞു തന്നേക്കാം. സുഭാഷിതങ്ങൾ 29:1, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. പ്രോവർബ്സ് chapter 29:1, ഹൂഎവർ റിമൈൻസ് സ്റ്റിഫ് നെക്ക്ഡ് ആഫ്റ്റർ മെനി റിബ്യൂക്സ് വിൽ സഡൻലി ബി ഡിസ്ട്രോയ്ഡ് വിത്തൗട്ട് റെമഡി. ഞാൻ എന്ത് മറക്കടമുഷ്ടി പിടിച്ചു നമ്മി? നീ ഈ കവല വരെയൊക്കെയാണ് പതുക്കെ പോകുന്നുള്ളൂ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ നീയും പറപ്പിക്കുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്കും പതുക്കെയൊക്കെ പോകാമെങ്കിൽ ബൈക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അതെടുത്ത് മാറ്റി വയ്ക്കും. പപ്പയോട് ഞാൻ പറയണോ? പറയൊന്നും വേണ്ട, ഇനി ഞാൻ മറക്കടമുഷ്ടി പിടിക്കത്തില്ല. അമ്മേ ഞാൻ ആ ചേട്ടായി ഒന്ന് പോയി കണ്ടിട്ട് വരാവേ. പ്രോമിസ് അമ്മ, ഞാൻ വണ്ടി പതുക്കെ ഓടിക്കത്തുള്ളൂ കേട്ടോ. മമ്മി ടെൻഷനൊന്നും അടിക്കണ്ട, പോയിട്ട് വരട്ടെ. ബൈ ഉമ്മ. ICU-ലല്ലേ, ഇപ്പം കാണാനൊന്നും പറ്റില്ല. നീ പുറത്ത് ആരെങ്കിലൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ വിശേഷങ്ങൾ ചോദിച്ച് എന്താ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ടൊന്ന് വിളിച്ചു പറയണം കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ആ ശരി മമ്മി, പോയിട്ട് വിളിക്കാവേ. ബൈ.